നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 22-കാരിയെ ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ. പനവൂർ സ്വദേശി അയ്യപ്പൻ എന്ന് വിളിക്കുന്ന 29-കാരനായ ശരത്താണ് അറസ്റ്റിലായത്. സ്ത്രീധന പീഡനമാണ് മരണത്തിന് കാരണമെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ നെടുമങ്ങാട് പോലീസാണ് ശരത്തിനെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ ശരത്തിനെ റിമാൻഡ് ചെയ്തു. ശരത്തിന്റെ ഭാര്യ അഭിരാമിയെ വ്യാഴാഴ്ച രാവിലെ വീടിന് പുറത്തെ ഗോവണിയിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ശരത്ത് വീട്ടിലുണ്ടായിരുന്ന സമയത്തായിരുന്നു സംഭവം. 2.5 വർഷം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം. പെയിന്റിംഗ് തൊഴിലാളിയായ ശരത് കല്യാണ നിശ്ചയം കഴിഞ്ഞ ഉടൻ തന്നെ അഭിരാമിയെ വിളിച്ചിറക്കി കൊണ്ടുപോവുകയായിരുന്നു. ഇതിനുശേഷം സ്ത്രീധനത്തിന്റെ പേരിൽ അഭിരാമിയെ നിരന്തരം മർദ്ദിക്കുന്നത് പതിവായിരുന്നെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. അഭിരാമിയുടെ ആത്മഹത്യയിൽ ബന്ധുക്കൾ ദുരൂഹത ആരോപിച്ചതിനെ തുടർന്ന് RDOയുടെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ദിവസം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഈ ദമ്പതികൾക്ക് 1.5 വയസ്സ് പ്രായമുള്ള ഒരാൺകുഞ്ഞുമുണ്ട്. അതേസമയം മറ്റൊരു സംഭവത്തിൽ അതിരമ്പുഴയിൽ സ്ത്രീധന പീഡനത്തിനിരയായി മരിച്ച ഷൈമോൾ നേരിട്ടത് ക്രൂര പീഡനങ്ങൾ. ഷൈമോളുടെ ശരീരമാസകലം ചതവുകളും ഉറവുകളും ഉണ്ടായിരുന്നു. നെഞ്ചിന്റെ ഭിത്തി ചവിട്ടി തകർത്തെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. പരാതിപ്പെട്ടതിന്റെ പേരിൽ കുടുംബത്തിന് നേരെ ഇപ്പോഴും ഭീഷണിയുണ്ടെന്ന് ബന്ധുക്കൾ പറയുന്നു. കഴിഞ്ഞ നവംബർ 7-നാണ് ഭർത്തൃ വീട്ടുകാർ ഹൃദയാഘാതമെന്ന് പറഞ്ഞ് 24-കാരിയായ ഷൈമോളെ തെള്ളകത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുന്നത്. 4 വർഷങ്ങൾക്ക് മുമ്പ് വിവാഹം കഴിച്ച ഷൈമോൾ ഭർത്തൃ വീട്ടിൽ അനുഭവിച്ചത് കൊടിയ പീഡനങ്ങളെന്നാണ് തെളിവുകൾ പറയുന്നത്. എങ്കിലും അന്നൊന്നും പ്രശ്നങ്ങളൊന്നും വീട്ടിലറിയിക്കാൻ ഷൈമോളെ അനുവദിച്ചില്ല. ലഹരി ഉപയോഗിച്ചായിരുന്നു ആക്രമങ്ങൾ പലതും. മരണശേഷം പരാതിപ്പെട്ട കുടുംബത്തിന് നേരെ പലവട്ടം ഭീഷണിയുണ്ടായി. പ്രതി ജാമ്യത്തിൽ പുറത്തിറങ്ങിയതിനു ശേഷവും ഭീഷണി തുടരുകയാണ്. ഇപ്പോഴും വീടിന് മുന്നിൽ വന്ന് തെറി വിളിച്ചും കളിയാക്കിയും മടങ്ങുകയാണ് ഷൈമോളുടെ ഭർത്താവായിരുന്ന അനിൽ വർക്കി. 19-ാം വയസ്സിൽ ഷൈമോൾ അനിൽ വർക്കിയെ പ്രണയിച്ച് വിവാഹം കഴിക്കുന്ന സമയത്തും കഞ്ചാവ് കേസിൽ പ്രതിയായിരുന്നു. 2.5 വയസ്സുള്ള കുട്ടിയുണ്ടെങ്കിലും പിതാവിന്റെ വീട്ടിൽ സുരക്ഷിതയല്ലാത്തതിനാൽ CWC ഏറ്റെടുത്തിരിക്കുകയാണ്. ശരീരമാസകലം ഉപദ്രവിച്ചപ്പോഴും പുറത്തു പറയാൻ കഴിയാതെ മരിച്ചുപോയ 24-കാരിക്ക് നീതി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. പ്രധാനമായും 4 തരം മുറിവുകളാണ് ഷൈമോളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. നെഞ്ചിനേറ്റ കനത്ത പ്രഹരത്തെ തുടർന്ന് നെഞ്ചിന്റെ ഭിത്തി പൊട്ടിയുണ്ടായ രക്തസ്രാവം. മർദ്ദനത്തെ തുടർന്ന് വയറ്റിനുള്ളിൽ കെട്ടിക്കിടന്ന 1.5 ലിറ്റർ കറുത്ത രക്തം. കയറിൽ തൂങ്ങിയപ്പോൾ കഴുത്തിലുണ്ടായ മുറിവുകൾ. ഇരു തുടകളിലും കൈത്തൊണ്ടയിലും കാണപ്പെട്ട ചതവിന്റെയും പൊള്ളലിന്റെയും പഴയ പാടുകൾ എന്നിവയായിരുന്നു അത്. ആരോഗ്യമുള്ള ഒരാളുടെ നെഞ്ചിൽ സംരക്ഷണ അസ്ഥി തകർക്കുക എളുപ്പമല്ലെന്ന് മെഡിക്കൽ രംഗത്തെ വിദഗ്ധർ പറയുന്നു. അത്ര ദൃഢതയും കട്ടിയുമുള്ളതുമാണ്. മലർത്തിക്കെടുത്തി നെഞ്ചിൽ ആഞ്ഞു ചവിട്ടിക്കുകയോ ചുറ്റിക പോലുള്ള വസ്തു കൊണ്ട് ഇടിക്കുകയോ ചെയ്താൽ മാത്രമേ അത് പൊട്ടു. ഇത് തകർന്നിട്ടുണ്ടെങ്കിൽ അത്ര ക്രൂരമായ മർദ്ദനം ഏറ്റിട്ടുണ്ട്. വൻകുടലിൽ കനത്ത ക്ഷതമേറ്റതുകൊണ്ടാണ് 1.5 ലിറ്ററോളം കറുത്ത രക്തം കെട്ടിക്കിടന്നതെന്നും ഡോക്ടർമാർ പറയുന്നു. ആത്മഹത്യയോ കൊലപാതകമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.